പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളത്. അത് പ്രോഗ്രാം കോമൺ ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നു. അതിനുശേഷം നമ്മുടെ കിറ്റിലേക്ക്, നമ്മുടെ ഡിവൈസിലേക്ക് അവനവൻ ആവശ്യമായിരിക്കുന്ന ഇൻപുട്ടുകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാംസൊക്കെ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അഡീഷൻ്റെ പ്രോഗ്രാംസിലോ സബ്ട്രാക്ഷൻ്റെ പ്രോഗ്രാംസിലോ ഇനി പറയാനിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും പ്രോഗ്രാംസിൽ ഓൾറെഡി ഒരു ഉദാഹരണം കൊടുത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻപുട്ടൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കോമൺ ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതി വെക്കുന്നു. ആ പ്രോഗ്രാം എഴുതി വെച്ചതിന് ശേഷം ആർക്കാണ് ആവശ്യമുള്ള ഇൻപുട്ടുകൾ അതിനനുസരിച്ച് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ ശേഖരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ആദ്യത്തെ ഇൻപുട്ടായ 05 കൊടുക്കുന്നതിന് വേണ്ടി DPTR 8200 എന്നുള്ള ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ കൊടുത്തിരിക്കുന്ന 05 എന്നുള്ള സംഖ്യ അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്തതായിട്ട് അക്യുമുലേറ്റർ ആ ഡാറ്റ R1 എന്ന രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്തു. അടുത്തതായിട്ട് അടുത്ത സംഖ്യ കൊടുക്കാനുള്ള 8201 എന്നൊരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് അടുത്ത 08 എന്നുള്ള സംഖ്യ ട്രാൻസ്ഫർ ചെയ്തു. അത് അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അക്യുമുലേറ്ററിൽ നിന്ന് A-R1 എന്ന് ഓപ്പറേഷൻ നടന്നതിന് ശേഷം റിസൾട്ട് A-യിൽ സ്റ്റോർ ചെയ്തു. റിസൾട്ട് 03 ആണ് ലഭിക്കുന്നത്. ആ റിസൾട്ട് എടുക്കാൻ വേണ്ടി 8202 എന്നുള്ള ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് A-യിൽ നിന്ന് റിസൾട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഇവിടെ വർക്ക് ചെയ്യുന്നത്. എയ്റ്റ് ടു സീറോ സീറോ എന്നുള്ള ലൊക്കേഷനിലേക്ക് 05 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ 8201 എന്നുള്ള രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് 08 എന്നുള്ള ഇൻപുട്ട് നമുക്ക് കൊടുക്കുന്നു. അതിനുശേഷം രണ്ടാമത് കൊടുത്ത 08 എന്നുള്ള നമ്പറിൽ നിന്ന് ആദ്യം കൊടുത്ത 05 എന്നുള്ള നമ്പർ മൈനസ് ചെയ്തിട്ട് റിസൾട്ട് 03 എന്ന് ഇവിടെ ലഭിക്കുകയാണ്. അത് 8202 എന്നുള്ള ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. രണ്ട് 8-bit നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് ആണ് അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അഡീഷൻ്റെ പ്രോഗ്രാമിൽ നിന്ന് ഈ പ്രോഗ്രാമിനെ വ്യത്യസ്തമാക്കുന്നത് SUBB എന്നുള്ള സബ് എന്നുള്ള ഒരൊറ്റ ഇൻസ്ട്രക്ഷനാണ്. ഈ SUBBക്ക് പകരം ആഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് അഡീഷൻ്റെ പ്രോഗ്രാമായിട്ട് മാറുന്നു. പിന്നെ പ്രോഗ്രാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് രണ്ട് സംഖ്യകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മൈനസ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് ചെറിയ സംഖ്യ ആദ്യത്തെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയും വലിയ സംഖ്യ രണ്ടാമത്തെ ഇൻപുട്ടായിട്ടും രണ്ടാമത് കൊടുത്ത വലിയ സംഖ്യയിൽ നിന്ന് ആദ്യം കൊടുത്ത ചെറിയ ഇൻപുട്ട് മൈനസ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ 8200 എന്നുള്ള ലൊക്കേഷനാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻപുട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 8201 ക്രിയേറ്റ് ചെയ്യുന്നു. റിസൾട്ടിന് വേണ്ടി 8202 ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ഉദാഹരണമായിട്ട് 8-5 എന്നുള്ള ഒരു ഓപ്പറേഷനാണ് എനിക്ക് നടത്തേണ്ടതെങ്കിൽ ഇവിടെ ആദ്യത്തെ ഇൻപുട്ടായി കൊടുക്കേണ്ടത് ചെറിയ സംഖ്യയായ 5 എന്നുള്ളതാണ്. വലിയ സംഖ്യയായ 8 എന്നുള്ളത് രണ്ടാമത്തെ ഇൻപുട്ടായിട്ടാണ് പ്രോഗ്രാമിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 8-bit നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്.
ഇവിടെ അഡീഷൻ്റെ പ്രോഗ്രാമിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെയാണ് പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഭാഗത്ത് സബ് എന്നുള്ള അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് 8-5 എന്നുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇൻപുട്ടായിട്ട് 8, 5 എന്നിവയാണ് കൊടുക്കുന്നത്. അതിൻ്റെ റിസൾട്ട് 3 എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഇൻപുട്ട് എന്ന് കൊടുക്കേണ്ടത് ചെറിയ സംഖ്യയാണ്, 05 എന്നുള്ള ബിറ്റ്, 8800 എന്നുള്ള ലൊക്കേഷനിൽ കൊടുക്കുകയും അത് തുടർന്നുള്ള 8201 08 കൊടുക്കുകയും ഇനി അതിൽ നിന്ന് 8-5 ചെയ്തിട്ട് റിസൾട്ട് 3 എന്ന് നമുക്ക് 8202 ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് സബ്ട്രാക്ഷൻ്റെ പ്രോഗ്രാം. 2 8-bit നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ്റെ പ്രോഗ്രാമിൽ അഡീഷൻ്റെ ഇൻസ്ട്രക്ഷനായിട്ട് ആഡ് എന്നുണ്ടായിരുന്നതിന് പകരം ഇവിടെ അതേ സ്ഥാനത്ത് SUBB സബ് എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അഡീഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രോഗ്രാംസിൻ്റെ എല്ലാ ലൈൻസും ഒരുപോലെ വരുന്നു.